നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. പയ്യന്നൂർ നിയോജക മണ്ഡലം UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിൽ ഭരണാധികാരിക്ക് മുമ്പാകെയാണ് ഇരു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി MVJ ഭരണാധികാരി ജില്ലാ സപ്ലൈ ഓഫീസർ കെ മനോജ് കുമാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി MP ജോസഫ് മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. തൃക്കരിപ്പൂരിലേക്ക് എത്തിയ ജോസഫിനെ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പരിസരത്ത് വെച്ച് പ്രവർത്തകർ സ്വീകരിച്ചു. നഗരസഭയുടെ അധീനതയിലുള്ള വസ്തുവകകളുടെ ഫീസ് പിരിവിലും GST ഏർപ്പെടുത്തി. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ GST ഏർപ്പെടുത്തിയതോടെ നഗരസഭയുടെ തനത് ഫണ്ടിൽ വൻ കുറവാണ് സംഭവിക്കുക. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം നടന്നു. ജലസുരക്ഷാ പദ്ധതിയുടെ ജലാശയ അപകടങ്ങളെ പ്രതിരോധിക്കുന്നതിനുവേണ്ടി കർമ്മ പദ്ധതികൾ ഊർജിതമാക്കി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം അധികൃതർ. ന്യൂസ് അവർ വിശദമായി നോക്കാം. പയ്യന്നൂർ നിയോജക മണ്ഡലം UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിൽ വരണാധികാരിക്ക് മുമ്പാകെയാണ് ഇരു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രചാരണ രംഗത്തുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലാണ്. ആദ്യം LDFന്റെ സ്ഥാനാർത്ഥിയും പിന്നീട് UDFന്റെ സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ, സ്വാതന്ത്ര്യസമര ധീരരക്തസാക്ഷി എ കുഞ്ഞിരാമൻ അടിയോടിയുടെ സഹോദരി പുത്രി എ ദേവിയമ്മയിൽ നിന്ന് കെട്ടിവയ്ക്കുവാനുള്ള തുക സ്വീകരിച്ച ശേഷമാണ് പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോവിഡ് മാനദണ്ഡ പ്രകാരമാണ് പത്രികാ സമർപ്പണം നടത്തിയത്. UDF നേതാക്കളായ കെ ജയരാജ്, KP മോഹനൻ, KM വിജയൻ, AV ഗോവിന്ദൻ അടിയോടി തുടങ്ങിയവരായിരുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഈ നിയോജക മണ്ഡലം പയ്യന്നൂരിലെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ധീര സ്വാതന്ത്ര്യ സമര ജനാനികളുടെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ധന്യമായ പവിത്രമായ ഒരു മണ്ണാണിത്. ഈ മണ്ണിൽ ശാശ്വതമായൊരു സമാധാനം പൂവിരിയുന്ന നല്ല നാളെയാണ് ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നത്. അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചാൽ സമഗ്ര മേഖലയിലും സമസ്ത മേഖലയിലും സമഗ്ര വികസനം, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് 100 പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത പ്രകടനമായി എത്തിയാണ് LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ വരണാധികാരി ബിജു മാത്യുവിനു മുമ്പാകെ പത്രിക നൽകിയത്. നാടിനു വേണ്ടി ഇങ്ങനെയൊരു ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ്. എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവരുടെ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള സന്തോഷങ്ങളിലും എല്ലാം ഭാഗവാക്കായി മുന്നോട്ടേക്ക് പോകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ജനപ്രതിനിധിയുടെ അടിസ്ഥാനപരമായ മൗലികമായ ആദ്യത്തെ ഒരു ചുമതല. രണ്ടാമത്തൊരു കാര്യം, ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ നാടിൻ്റെ ജീവിതം സുഗമമാക്കി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വികസന ഉത്തരവാദിത്വങ്ങൾ, അതെല്ലാം എല്ലാവരുടെയും കൂട്ടായ്മയോടു കൂടി ആരെയും മറ്റൊരാളായി കാണാതെ എല്ലാവരെയും ഒരു കണ്ണോടുകൂടി കണ്ട് അവർക്കെല്ലാം വേണ്ടി ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക, ജനങ്ങളുടെ കൂടെ നിന്ന് ആ ചുമതലകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളിലൊക്കെ അർപ്പിതമായിട്ടുള്ള ചുമതല. സി കൃഷ്ണൻ MLA, സി സത്യപാലൻ എന്നിവർ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രചാരണം കൊഴുത്തതോടെ പയ്യന്നൂരിലെ എല്ലാ മതിലുകളിലും നിറഞ്ഞിരിക്കുന്ന വാചകം ഉറപ്പാണ് LDF എന്നാണ്. അങ്ങനെ ആലോചിക്കുന്ന ഒരു ജനതയ്ക്ക് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് TI മധുസൂദനൻ. അണികൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തിന് കരുത്തനായ ഒരു എതിരാളി തന്നെയാണ് UDFൽ നിന്നുണ്ടായിരിക്കുന്നത് എം പ്രദീപ് കുമാർ. അദ്ദേഹവും ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം വർഷ. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി MVJ പത്രിക സമർപ്പിച്ചു. ഭരണാധികാരി ജില്ലാ സപ്ലൈ ഓഫീസർ കെ മനോജ് കുമാർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാവിലെ 11:30 കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി MVJ
ജില്ലാ സപ്ലൈ ഓഫീസർ കെ മനോജ് കുമാർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്ന് എം വിജിൻ പറഞ്ഞു. കല്യാശ്ശേരി കഴിഞ്ഞ 5 ദിവസമായി പര്യടനം നടത്തുകയാണ്. ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാശ്ശേരി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ണാണ്. തീർച്ചയായും കഴിഞ്ഞ കാലയളവിൽ, കഴിഞ്ഞ 10 വർഷക്കാലം രാജശാസന മണ്ഡലത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിൽ, കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാർ പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കായി നൽകിയ വികസനം, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനം, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിലും വോട്ടായി മാറും. വലിയ ഭൂരിപക്ഷത്തിൽ കല്യാശ്ശേരിയിൽ വിജയിക്കും എന്ന് തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന മണ്ഡലമാണ് കല്യാശ്ശേരി. വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷം അധികാരത്തിൽ എത്തണമെന്ന് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി മണ്ഡലത്തിൽ വിജിൻ വോട്ടർമാരെ നേരിൽ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആവേശകരമായ പ്രതികരണമാണ് എല്ലാ കോണുകളിലും ഉണ്ടായിരിക്കുന്നത്. കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാർ വളരെയധികം പദ്ധതികളും ഫണ്ടും അനുവദിച്ചിട്ടുള്ള മണ്ഡലമാണ്. 1700 കോടി രൂപയുടെ പദ്ധതികൾ കല്യാശ്ശേരി കരവരിച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിൽ ചില പദ്ധതികൾ പൂർത്തിയാക്കി, ചിലത് തുടങ്ങി വെച്ചു, ചിലത് തുടങ്ങാനിരിക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം, പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ, അതോടൊപ്പം തന്നെ പുതിയ കല്യാശ്ശേരിയെ പുതിയ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ആവശ്യമായ പുതിയ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ. എ പി പി ദാമോദരൻ, ഒ വി നാരായണൻ, എൻ ശ്രീധരൻ, താവം ബാലകൃഷ്ണൻ, സുഭാഷ് അയ്യോത്ത് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജോസഫ് മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. തൃക്കരിപ്പൂരിലേക്ക് എത്തിയ ജോസഫിനെ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് പരിസരത്ത് വെച്ച് വാദ്യമേളങ്ങളോടെ പ്രിയദർശിനി മന്ദിരത്തിനടുത്തേക്ക് ആനയിച്ചു. ജില്ലാ അതിർത്തിയായ ഒളവറപ്പാലത്തിനരികിൽ നിന്നും യു ഡി എഫിന്റെ ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരും ചേർന്നാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. തുറന്ന വാഹനത്തിൽ 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും അകമ്പടിയോടെ തൃക്കരിപ്പൂരിലേക്ക് എത്തിയ ജോസഫിനെ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പരിസരത്തുവച്ച് വാദ്യമേളങ്ങളോടെ പ്രിയദർശിനി മന്ദിരത്തിലേക്ക് ആനയിച്ചു. കെ എം ഷംസുദ്ദീൻ ഹാജി, മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ, എ ജി സി ബഷീർ, പി കെ ഫൈസൽ, കരിമ്പിൽ കൃഷ്ണൻ, വി കെ പി ഹമീദലി, കെ ശ്രീധരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് എം ടി പി കരീം തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരിവെള്ളൂർ നോർത്ത് ലോക്കൽ കൺവെൻഷൻ ഓണക്കുന്നിൽ നടന്നു. കൺവെൻഷൻ സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ അവസരം കൂടി ജനങ്ങളെ ചൂഷണം ചെയ്യാൻ കൊള്ളയടിക്കാൻ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിക്ക് കാരണം അത് മാത്രമല്ല, നേരത്തെ യു പി എ ഗവൺമെന്റും അതിന്റെ തുടർച്ചയായി എൻ ഡി എ ഗവൺമെന്റും തുടർന്ന് വന്നിട്ടുള്ള മുതലാളിത്ത നയം, നവലിബറൽ സാമ്പത്തിക നയങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പയ്യന്നൂർ മണ്ഡലം സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഓണക്കുന്ന് പാർട്ടി ഓഫീസ് പരിസരത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ പൂമാലയിട്ടും മുദ്രാവാക്യം വിളിച്ചുമാണ് വേദിയിലേക്ക് ആനയിച്ചത്. ചടങ്ങിൽ മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻ, എം രാഘവൻ, പി കുഞ്ഞികൃഷ്ണൻ, ബാലൻ മാസ്റ്റർ, പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കൈമാറി. സംസ്ഥാന സെക്രട്ടറി മടിക്കെ ഗോപാലകൃഷ്ണൻ പണിക്കർ തുക കൈമാറി. കേരള പൂരക്കളി കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ
പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കൈമാറി. കാഞ്ഞങ്ങാട് പി ദാമോദര പണിക്കർ ടി ഐ മധുസൂദനനെ പൊന്നാടെ അണിയിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സെക്രട്ടറി മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ തുക കൈമാറി. ചടങ്ങിൽ പൂരക്കളി അക്കാദമി സെക്രട്ടറി കെ വി മോഹനൻ, എൻ കൃഷ്ണൻ, സന്തോഷ് പാലായി, കെ ഇ വിനോദ് എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുത്തൂർ അമ്പല മൈതാനിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എസ് എഫ് ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് എല്ലായിടത്തും തന്നെ കൺവെൻഷനുകൾ നടക്കുകയാണ്. അന്നമില്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ നിലനിൽക്കുക എന്ന സാമാന്യബോധം പോലും ഇല്ലാത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് പുത്തൂർ അമ്പലമൈതാനിയിൽ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിതീഷ് നാരായണൻ പറഞ്ഞു. ചടങ്ങിൽ ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ടി ഗോപാലൻ, പി പി സുരേന്ദ്രൻ, മനുരാജ്, എം സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി മനുരാജിനെയും ചെയർമാനായി എം കണ്ണനെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നഗരസഭയുടെ അധീനതയിലുള്ള വസ്തുവകകളുടെ ഫീസ് പിരിവിലും ജി എസ് ടി ഏർപ്പെടുത്തി. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ ജി എസ് ടി ഏർപ്പെടുത്തിയതോടെ നഗരസഭയുടെ തനത് ഫണ്ടിൽ വൻ കുറവാണ് സംഭവിക്കുക. ബസ് സ്റ്റാൻഡ് ഫീസ് പിരിവ്, മത്സ്യമാർക്കറ്റ്, കംഫർട്ട് സ്റ്റേഷൻ, പാർക്കിംഗ് തുടങ്ങിയ എല്ലാ മേഖലയിലും 21% ജി എസ് ടി നടപ്പാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾ മുൻവർഷങ്ങളിൽ തന്നെ ജി എസ് ടി നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും പയ്യന്നൂർ പോലുള്ള നഗരസഭകൾ ഇത് നടപ്പാക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ മാറി വന്നപ്പോൾ ജി എസ് ടി നടപ്പാക്കാൻ തീരുമാനിക്കുകയും അത് ലേലം കൊള്ളുന്നവരെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ ലേലത്തിൽ പകുതി സംഖ്യയും കോവിഡ് പശ്ചാത്തലത്തിൽ ലേലം കൊണ്ടവർക്ക് തിരിച്ചു നൽകാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. ഇതുമൂലം കഴിഞ്ഞ വർഷത്തെ തനത് ഫണ്ടിൽ വലിയ നഷ്ടമാണ് നഗരസഭയ്ക്കുണ്ടായത്. ഇത്തവണയും ലേലസംഖ്യ കുറയാനാണ് സാധ്യത. ബസ് സ്റ്റാൻഡ് ഫീസിനത്തിലാണ് വലിയ സംഖ്യ നഗരസഭയ്ക്ക് ലഭിക്കുന്നത്. എന്നാൽ ബസ്സുകൾ പൂർണ്ണമായും ഓടിത്തുടങ്ങാത്തതിനാൽ ഫീസ് പിരിവിൽ വലിയ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഞായറാഴ്ചകളിൽ പകുതി ബസ്സുകൾ പോലും സർവീസ് നടത്തുന്നില്ല. ജി എസ് ടി ഏർപ്പെടുത്തിയ തുക ബസ്സുകാരിൽ നിന്ന് കൂടുതലായി പിരിച്ചെടുക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കുകയുമില്ല. എല്ലാ മേഖലയിലും 21% ജി എസ് ടി നടപ്പിലാക്കിയതോടെ പയ്യന്നൂർ നഗരസഭയ്ക്ക് തനത് ഫണ്ട് കുറയാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം നടന്നു. പരിയാരം പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ എസ് ഐ ടി എസ് ശ്രീജിത്ത് അധ്യക്ഷനായി. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ബോർഡുകൾ ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികൾ സ്ഥാപിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കരുത്, ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കും, പ്രചാരണ സാമഗ്രികൾ നശിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും, 24 മണിക്കൂറും പോലീസ് പട്രോളിംഗ്, മൊബൈൽ പട്രോളിംഗ്, ബൈക്ക് പട്രോളിംഗ്, മഫ്റ്റി പട്രോളിംഗ് എന്നിവ നടത്തും, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോലീസും കേന്ദ്രസേനയും റൂട്ട് മാർച്ച് നടത്തി, പോലീസ് സേനകളുടെ അതിർത്തികളിൽ പോലീസും കേന്ദ്രസേനയും സംയുക്തമായി വാഹന പരിശോധന നടത്തും, നീതിപൂർവവും സമാധാനവുമായി തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള എല്ലാ പിന്തുണയും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ യോഗത്തിൽ ഉറപ്പു നൽകി. മൈക്ക് പെർമിഷൻ ലഭിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ, പൊതുയോഗങ്ങൾ നടത്തുവാനുള്ള വേദികളുടെ അപര്യാപ്തത തുടങ്ങിയ പ്രശ്നങ്ങളും നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സർവകക്ഷി യോഗം അംഗീകരിച്ചു. നവമാധ്യമങ്ങളിലൂടെ മതപരമായും സാമുദായികപരമായും സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെയും പങ്കുവയ്ക്കുന്നവർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും, അതിനുപയോഗിച്ച ഇലക്ട്രോണിക് സാമഗ്രികൾ പിടിച്ചെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. പരിയാരം എസ് ഐ ടി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. എൻ ഡി എ കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നിയോജകമണ്ഡലം കൺവെൻഷനും ബുധനാഴ്ച പിലാത്തറയിൽ നടക്കും.
ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. എൻ ഡി എ കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ ചുമടുതാങ്ങിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഫീസ് ഉദ്ഘാടനം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് പിലാത്തറ ന്യൂ ഇന്ത്യ ഓഡിറ്റോറിയത്തിൽ നടക്കും. ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം കെ പി ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മേഖലാ സെക്രട്ടറി കെ പി അരുൺ മാസ്റ്റർ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ചിട്ടയായും കാര്യക്ഷമമായും നടത്തുന്നതിന് മണ്ഡലതല പ്രചാരണ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ബൂത്ത് സമ്മേളനം, ശക്തികേന്ദ്ര യോഗം, പഞ്ചായത്തുതല സമ്മേളനം, മണ്ഡലം സമ്മേളനം, സോഷ്യൽ മീഡിയ കൺവെൻഷൻ, കുടുംബയോഗം, മഹാസമ്പർക്കം, സാമുദായിക നേതാക്കളുടെ യോഗം, മഹിളാ സമ്മേളനം, റോഡ് ഷോ, റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്തറയിൽ നടന്ന മാധ്യമസമ്മേളനത്തിൽ വി വി മനോജ്, പ്രഭാകരൻ കടന്നപ്പള്ളി, ശങ്കരൻ കൈതപ്രം, മധു മാട്ടൂൽ, പ്രശാന്തൻ ചുള്ളേരി, കെ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനുമായ എസ് കുഞ്ഞഹമ്മദിനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കാർ ഡ്രൈവറുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തുകൊണ്ടുവരികയും വേണമെന്നും ആവശ്യപ്പെട്ടു. പിന്നെ എന്നെ അടിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് സ്വർണ്ണം അത്യം സ്പീഡിലാണ് വന്നത്. ഞാൻ വണ്ടി കാറിൽ പിന്നെ വണ്ടി സൈഡിലാക്കുമ്പോൾ ഇവൻ ബാക്ക് വണ്ടി മുമ്പിലോട്ട് കാർ മുമ്പിലിട്ട് ഹോക്കാക്കി എന്നിട്ട് കാറിന്ന് ഇറങ്ങി വണ്ടി ചത്തില്ല അല്ലേ വേണ്ടാ. അപ്പം ഞാൻ വീണ്ണി വണ്ടിയിൽ നിന്ന് പുതിയൊന്ന് വീണ്ണി. അപ്പം ഞാൻ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ചാടി വന്ന് എന്നെ പിടിച്ചിട്ട് അടിച്ചത് അടിക്കുകയും ചവിട്ടുകയും ചെയ്തത്. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു മാടായി ഏരിയ കൺവെൻഷൻ പിലാത്തറ പാട്യമന്ദിരത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് എം സി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ എം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ഏരിയ സെക്രട്ടറി ഇ പി ബാലൻ, എം അനിൽകുമാർ, മഹേന്ദ്രൻ പിലാത്തറ, എം ഗോപാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കൺവെൻഷനിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഭണ്ഡാരപ്പുര പുനർനിർമ്മിച്ചതിന്റെ ഭാഗമായി ശുദ്ധീകരണ ക്രിയ നടന്നു. ക്ഷേത്രം ആചാരക്കാരും ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പുരയുടെ കാലപ്പഴക്കത്താൽ വന്ന ജീർണാവസ്ഥ മാറ്റി പുനർനിർമ്മിച്ചതിന്റെ ഭാഗമായി നടക്കുന്ന ശുദ്ധീകരണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ഗണപതി ഹോമവും നടന്നു. ഇപ്പോൾ നടത്തുന്ന ചടങ്ങ് എന്ന് വെച്ചാൽ വള്ളാരപ്പുഴ ചെറിയ ജീർണത ഉണ്ടായിരുന്നു, ആ ജീർണത നീക്കിക്കൊണ്ട് ഇപ്പോൾ നല്ല പുനർനിർമ്മാണം നടത്തി. തന്ത്രി കാർമ്മ്യത്തിൽ ഗണപതി ഹോമം ചടങ്ങുകളും കഴിഞ്ഞു. ഇപ്പോൾ തന്ത്രി ഇനി അകത്ത് പോയി സാക്ഷാൽ പൂജ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ തൊമ്പരട്ടന്മാർ ഇതായി അരങ്ങിലടിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സംഗതികൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന ചടങ്ങിൽ ആചാരക്കാരും ക്ഷേത്രം ഭാരവാഹികളും പങ്കെടുത്തു. പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കരിവെള്ളൂർ ബസാറിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മയിൽ നിരവധി പേർ പങ്കെടുത്തു. കർഷകരെ കണ്ണീര് കുടിപ്പിക്കുന്ന ബി ജെ പിയെ തുരത്തുക, ജനക്ഷേമ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുന്ന യു ഡി എഫിനെ പരാജയപ്പെടുത്തുക, കർഷകക്ഷേമത്തിനും ഉന്നമനത്തിനും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നീ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കർഷക തൊഴിലാളി യൂണിയൻ കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിക്കോവിലിൽ വെച്ച് നടത്തിയ കർഷക കൂട്ടായ്മ കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ട്രഷറർ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇന്ത്യൻ കർഷക മക്കള് ഞങ്ങളുടെ മുന്നിൽ ഇനി ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾക്ക് പിന്നാലെ കടന്നു വരുന്ന ഈ രാജ്യത്തെ പിന്തുടർന്ന തലമുറക്ക് വേണ്ടിയിട്ട് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ജീവിക്കുന്നത് പോലെങ്കിലും നാളെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം
ജനത്തിനു വേണ്ടിയിട്ട് ആ സമരത്തിനിറങ്ങിയ സമയത്ത് ഇന്ത്യയുടെ ഭരണകൂടം എന്ത് നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? വില്ലേജ് പ്രസിഡന്റ് എ വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മെമ്പർ എം ശശിമോഹനൻ, കർഷക തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി രമേശൻ, വില്ലേജ് സെക്രട്ടറി കാന ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജലസുരക്ഷാ പദ്ധതിയുടെ ജലാശയ അപകടങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി കർമ്മ പദ്ധതികൾ ഊർജിതമാക്കി പയ്യന്നൂർ അഗ്നിരക്ഷാനിലയം അധികൃതർ. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തട്ടാർക്കടവ് പുഴയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. കേരള ഫയർഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഫയർ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ജലാശയ അപകട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ ഫയർഫോഴ്സ് ജീവനക്കാരുടെയും സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിലയപരിധിയിലെ തട്ടാർക്കടവ് പുഴയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അപകടങ്ങളെക്കുറിച്ച് അവബോധം നൽകാനാണ് ബോർഡ് സ്ഥാപിച്ചത്. വരും ദിവസങ്ങളിൽ നിലയപരിധിയിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കും. ഈ സുരക്ഷാ ബോർഡ് ഇവിടെ സ്ഥാപിക്കാനുള്ളത്, നമുക്കറിയാം റോഡ് അപകടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ജലാശയ അപകട മരണങ്ങളാണ്. അതിൽ നിന്നും ഒരു മുക്തി നേടുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നീന്തൽ വശമില്ലാത്തവരും മദ്യപിച്ചവരും അതുപോലെ തന്നെ ഹൃദ്രോഗികളും വെള്ളത്തിലിറങ്ങുന്നത് അപകടകരമാണ്. അവർ യാതൊരു കാരണവശാലും പുഴയിലോ വെള്ളത്തിലോ ഇറങ്ങരുത്. ഇനി അവധിക്കാലമാണ് വരാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ് ആണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് അധികൃതരെ വിവരമറിയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാൽ ജലത്തിലിറങ്ങുമ്പോൾ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നീന്തലറിയാത്തവരും മദ്യപിച്ചവരും ഹൃദ്രോഗികളും ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തുടർന്ന് പെരുമ്പാപ്പുഴയിൽ ഡെങ്കി തുഴച്ചിൽ പരിശീലനവും നടന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബാലചന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വി ലതേഷ്, സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളായ സൂരജ് മാധവ്, സി കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചന്തപുര തായ്മൊഴി വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ 24 പേർ ചേർന്ന് പൂർത്തിയാക്കിയ നോവലായ അണിമായനം ഒരു പെണ്ണിന്റെ ജീവിത തുഴച്ചിലുകൾ പ്രകാശനം ചെയ്തു. മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചന്തപുര സാംസ്കാരിക മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി കെ ശ്രീമതി ടീച്ചറിൽ നിന്ന് മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പുതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ചിത്രരംഗത്തും എല്ലാം ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരുപാട് കലാ ശ്രേഷ്ഠന്മാരെ അല്ലെങ്കിൽ കലാരംഗത്തെ വലിയ മികവുറ്റ കലാകാരന്മാരെയും കലാകാരികളെയും സാഹിത്യകാരികളെയും സാഹിത്യകാരന്മാരെയും കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലം. ടി പി ബാലകൃഷ്ണൻ മാസ്റ്റർ പുസ്തക പരിചയം നടത്തി. വത്സല ചെറുകുന്നത് രചിച്ച സ്വാഗത ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ മുഖ്യാതിഥിയായി. രായരോത്ത് മാസ്റ്റർ പി ഒ തോമസ്, ഉണ്ണികൃഷ്ണൻ കടന്നപ്പള്ളി, അജേഷ് കടന്നപ്പള്ളി, വി വി പങ്കജാക്ഷി, ഇ ടി വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പി വി പി രാഗേഷ്, ഗിരീഷ് മാസ്റ്റർ, കെ പി സുരേന്ദ്രൻ, രാജേഷ് മല്ലപ്പള്ളി, ഇ പി രാജേഷ്, സുരേഷ് മാടായി, പ്രസീത സതീശൻ തുടങ്ങിയവർ എഴുത്തനുഭവങ്ങൾ പങ്കിട്ടു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെച്ച് വിദ്യാർത്ഥികളെ വഞ്ചിച്ചു എന്നാരോപിച്ച് MSF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത്. SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെച്ച് വിദ്യാർത്ഥികളെ വഞ്ചിച്ചു എന്നാരോപിച്ച് MSF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് അസറുദ്ദീൻ മണിയനോടി, ജാബിർ തങ്കയും, മുസബീർ അഞ്ചലത്ത്, നിബ്രാസ് പെരിയോത്ത്, സവാദ് മെട്ടമൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലാല ഗ്രൂപ്പിന്റെ കോക്കോബി ലേഡീസ് ആൻഡ് കിഡ്സ് പഴയങ്ങാടി ശാഖ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ നടി അഡർ ലവ് ഫെയിം നായിക നൂറിൻ ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വർണ്ണവൈവിധ്യങ്ങൾ നിറഞ്ഞ വസ്ത്രശേഖരവുമായി ലാല ഗ്രൂപ്പിന്റെ കോക്കോബി ലേഡീസ് ആൻഡ് കിഡ്സ് പഴയങ്ങാടി ശാഖ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം അഡാർ ലൗഫയും നായിക നൂറിൻ ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു.
എന്താണ് സംഭവം? നമ്മളുടെ സാർ ഉൾപ്പെടെ എൻ്റെ കോവിഡാണ്. എല്ലാവരും മാസ്ക് ധരിച്ചിട്ട് നിൽക്കുക കേട്ടോ. എനിക്ക് കുറച്ച് പറ്റുമെങ്കിൽ സ്പേസ് ഇട്ട് നിൽക്കുക, കാരണം നമ്മുടെ സുരക്ഷ നമ്മളാണ് നോക്കേണ്ടത്. അപ്പോൾ ഇനി എത്ര നാളാണെങ്കിൽ പോലും അത് കാരണം ഇങ്ങനെ നിങ്ങൾ തള്ളി വെച്ച് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ കൂടെ ഉള്ള ആളുകളെയും നമ്മളൊരു സിറ്റുവേഷനിലേക്ക് ആക്കും. സോ അങ്ങനെ ആക്കാതിരിക്കുക, മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ വന്നു നിങ്ങളെല്ലാവരെയും കണ്ടതിലും സന്തോഷമുണ്ട്. കോക്കപ്പിയുടെ ഒരു പാർട്ടാകാൻ സാധിച്ചപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേര് ബസ് സ്റ്റാൻഡിൻ്റെ ആ സൈഡിലൊക്കെ നിൽപ്പുണ്ട്. എനിക്കറിയാൻ പറ്റുന്നത് ഹലോ. ലാല ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ഹനീഫ് അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗായിക സജ്ല സലീം മുഖ്യാതിഥിയായി. സാബിർ മാട്ടൂൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. പഴയങ്ങാടി CI എസ് ഷാജി ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ പുതുപുത്തൻ വസ്ത്രശേഖരങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് കൊക്കോബി ഷോറൂം എന്ന് ഉടമ ഹനീഫ് അബ്ദുള്ള അറിയിച്ചു. കൂപ്പൺ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. അന്നൂർ കാറമേൽ മുങ്ങം റോഡിന്റെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർത്തിവെച്ച റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് PWD ഓഫീസർ ഉറപ്പ് നൽകി. കരാറുകാരന്റെ അനാസ്ഥക്കെതിരെ പ്രതികരിക്കുക, കരാറുകാരന്റെ നടപടിക്കെതിരെ ജനങ്ങൾ മുന്നോട്ട് വരിക. അന്നൂർ കാറമേൽ മുങ്ങം റോഡിന്റെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. M. അബ്ദുള്ള, TP അബ്ദുൾ ഖാദർ, NM ഷാദുലി, MDP മുഹമ്മദ് കുഞ്ഞി ഹാജി, AK ഇല്യാസ്, അഷ്റഫ് അക്കാലത്ത്, ലത്തീഫ്, M ഖാദർ എന്നിവരുടെ നേതൃത്വത്തിൽ PWD ഓഫീസർക്ക് നിവേദനവും നൽകി. നിർത്തിവെച്ച റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് PWD ഓഫീസർ ജനകീയ സമിതി പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. ചെറുപുഴ മഞ്ഞക്കാട് തിരുമേനി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വിചിത്രമായ ഒരു കാഴ്ച കാണാം. ഏറെക്കാലം നാട്ടുകാർ കുടിവെള്ളത്തിനായി ആശ്രയിച്ച ഒരു പൊതു കുഴൽക്കിണറിനെ ഓവുചാലിൽ ഇറക്കി നിർത്തിയതാണ് ഈ കൗതുക കാഴ്ച. ഏറെക്കാലം നാട്ടുകാർ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന ഒരു പൊതു കുഴൽക്കിണറായിരുന്നു ഇത്. റോഡിന്റെ കോക്കടവ് ഭാഗത്ത് റോഡരികിലുണ്ടായിരുന്ന കുഴൽക്കിണറിനെ ഉള്ളിലാക്കി ഓവുചാൽ നിർമ്മിക്കുകയായിരുന്നു റോഡ് പണി കരാറെടുത്തവർ. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും കാലത്ത് അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കാൻ കഴിയുന്നതായിരുന്നു ഈ കുഴൽക്കിണർ. ഇക്കാര്യം നാട്ടുകാർ റോഡ് നിർമ്മാണ പ്രവൃത്തി നടത്തിയവരുടെയും അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ആരും ഗൌരവമായി എടുത്തില്ല. കഴിഞ്ഞ മാസം റോഡിന്റെ ടാറിംഗ് പൂർത്തിയാകുകയും ചെയ്തു. മഴക്കാലമാകുമ്പോൾ മാലിന്യങ്ങളും മറ്റും കുഴൽക്കിണറിന് ചുറ്റും വന്നടിഞ്ഞ് ഓവുചാൽ അടഞ്ഞുപോകുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ നിയോജകമണ്ഡലം UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിൽ വരണാധികാരിക്ക് മുമ്പാകെയാണ് ഇരു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M. വിജിൻ വരണാധികാരി ജില്ലാ സപ്ലൈ ഓഫീസർ K. മനോജ്കുമാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി MP ജോസഫ് മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. തൃക്കരിപ്പൂരിലേക്ക് എത്തിയ ജോസഫിനെ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പരിസരത്ത് വെച്ച് പ്രവർത്തകർ സ്വീകരിച്ചു. നഗരസഭയുടെ അധീനതയിലുള്ള വസ്തുവകകളുടെ ഫീസ് പിരിവിലും GST ഏർപ്പെടുത്തി. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ GST ഏർപ്പെടുത്തിയതോടെ നഗരസഭയുടെ തനത് ഫണ്ടിൽ വൻ കുറവാണ് സംഭവിക്കുക. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം നടന്നു. ജലസുരക്ഷാ പദ്ധതിയുടെ ജലാശയ അപകടങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി കർമ്മ പദ്ധതികൾ ഊർജിതമാക്കി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം അധികൃതർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.